മലയാള സിനിമയിൽ ഇപ്പോഴും മാടമ്പിത്തരം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ അത് നമ്മൾ തിരിച്ചറിഞ്ഞത് നടൻ വിനായകൻ്റെ വിഷയത്തിലായിരുന്നു. എന്തുവന്നാലും അവനെയൊന്നും അമ്മ എന്ന സംഘടനയിൽ തനിക്ക് ജീവനുള്ള കാലത്തോളം കയറ്റില്ലെന്ന് പ്രമുഖ നടൻ ഇടവേള ബാബു പറഞ്ഞിരുന്നു. അദ്ദേഹം മരിക്കുന്ന കാലം വരെ ഈ സംഘടനയുടെ സെക്രട്ടറി ആയിരിക്കും എന്നാണ് ഇടവേള ബാബു സാറിൻ്റെ വിചാരമെന്ന് തോന്നുന്നു. അത് തെറ്റാണ്. ആ സ്ഥാനത്തേക്ക് നിങ്ങളെക്കാൾ വലിയൊരു നിർഗുണ കലാകാരനെ കിട്ടിയാൽ അന്ന് ഈ സെക്രട്ടറി സ്ഥാനം ഇല്ലാതായേക്കും എന്ന് ബാബു സാറിന് അറിയില്ല. അതാണ് കാരണം. ഇപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി രഞ്ജിത്താണ് ഇടവേള ബാബുവിൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഡോക്ടർ ബിജുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെയും പ്രസക്തിയെക്കുറിച്ച് രഞ്ജിത്ത് ചോദിച്ചിരുന്നു. ഡോക്ടർ ബിജു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു. പക്ഷേ തിയേറ്ററിൽ ആളുകൾ കയറിയില്ല. അതേസമയം മറ്റൊരു സംവിധായകൻ്റെ സിനിമ തിയേറ്ററിൽ വന്നു. അതിന് നല്ല ആൾത്തിരക്കായിരുന്നു. സംവിധായകൻ്റെയും സിനിമയുടെയും പേര് പറയുന്നില്ല. ആ സിനിമയ്ക്ക് തിയേറ്ററിൽ ആൾ വന്നു. ഇവിടെ മേളയിലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അടുത്ത സംസ്ഥാന അവാർഡുകളും ചിലപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടിയേക്കാം. അപ്പോൾ അത് തിയേറ്ററിൽ ആൾ വരികയും അവാർഡുകൾ കിട്ടുകയും ചെയ്യുന്ന സിനിമയായി മാറുന്നു. തിയേറ്ററിൽ ആളുകൾ കയറാത്ത സിനിമ ഒക്കെ എടുക്കുന്ന ഡോക്ടർ ബിജുവിനൊക്കെ എന്താണ് ഇവിടെ പ്രസക്തി എന്നാണ് രഞ്ജിത്ത് ചോദിച്ചത്. ഇതിന് രഞ്ജിത്തിനുള്ള മറുപടിയുമായി ഡോക്ടർ ബിജു സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നാമതായി നിങ്ങളുടെ അറിവില്ലായ്മയിൽ ഞാൻ സഹതപിക്കുന്നു. ഒരു സിനിമ നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഏക മാനദണ്ഡം ആൾക്കൂട്ട പ്രതികരണം മാത്രമല്ലെന്ന് രഞ്ജിത്ത് മനസ്സിലാക്കണം. കേരളവും ഗോവയും ഒഴികെ നിങ്ങൾ മറ്റൊരു ചലച്ചിത്ര മേളയിലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളെക്കുറിച്ചോ സിനിമ രൂപങ്ങളെക്കുറിച്ചോ നിങ്ങളോട് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. IFFK ആദ്യ സ്ക്രീനിങ്ങിൽ അദൃശ്യജാലകങ്ങൾ വൻ പ്രതികരണമാണ് നേടിയതെന്നും രണ്ടാമത്തെ സ്ക്രീനിങ്ങിൽ 5 മിനിറ്റിനുള്ളിൽ സീറ്റുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്തുവെന്നും ഡോക്ടർ ബിജു തൻ്റെ പ്രതികരണത്തിൽ കൂട്ടിച്ചേർത്തു. നെറ്റ്ഫ്ലിക്സ് വളരെ ഉയർന്ന തുകയ്ക്ക് സംപ്രേഷണ അവകാശം വാങ്ങിയതാണ് ഈ സിനിമയെന്നും ഡോക്ടർ ബിജു പറയുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ചെയർമാനായിരിക്കാൻ എന്തെങ്കിലും യോഗ്യതയോ പ്രസക്തിയോ താങ്കൾക്കുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. തിയേറ്ററിൽ ആളെ കൂട്ടാൻ വേണ്ടി മാത്രം സിനിമ എടുക്കാൻ യാതൊരു ഉദ്ദേശവും പണ്ടും ഇപ്പോഴും ഇനിയും ഇല്ലാത്ത ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജു രഞ്ജിത്തിനുള്ള തൻ്റെ മറുപടി അവസാനിപ്പിക്കുന്നത്. ഇന്ത്യക്കപ്പുറവും സിനിമാലോകം ഉണ്ടെന്ന് പോലും അറിയാത്ത താങ്കളുടെ വിലയിരുത്തൽ എനിക്ക് ആവശ്യമില്ല. താങ്കളുടെ അറിവില്ലായ്മയ്ക്കും ജൽപ്പനങ്ങൾക്കും നന്ദി. സിനിമ എന്നാൽ ആൾക്കൂട്ടം മാത്രമാണ് എന്ന താങ്കളുടെ പരിമിത ധാരണയ്ക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബിജു രഞ്ജിത്തിന് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. മറുവാക്കുകൾക്ക് നന്ദി എന്നും പിന്നീട് മതി നിർത്തിക്കോ എന്ന ഒരു ഭീഷണി സന്ദേശവുമാണ് രഞ്ജിത്ത് അതിന് മറുപടിയായി നൽകിയത്. മതി നിർത്തിക്കോ എന്ന ആജ്ഞ അനുസരിക്കാൻ തനിക്ക് ബാധ്യതയും സൗകര്യവും ഇല്ല എന്ന് ഡോക്ടർ ബിജു മറുപടി പറയുകയും ചെയ്തിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നത് പഴയ നാടുവാഴി തമ്പുരാൻ്റെ പദവി ആണെന്ന മട്ടിലാണ് രഞ്ജിത്ത് പെരുമാറുന്നത്. നടൻ ഭീമൻ രഘു ഒരു മണ്ടനും കോമാളിയും ആണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവനും കഴിയുന്നതുവരെ ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിനായിരുന്നു മറുപടിയായി അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. 15 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴും ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന ഭാഗത്തേക്ക് പോലും പിണറായി വിജയൻ നോക്കിയില്ല. അതാണ് എനിക്ക് പിണറായി വിജയനോടുള്ള ബഹുമാനം കൂടുന്നതും എന്നും രഞ്ജിത്ത് പറയുന്നു. രഘു അവിടെ സീറ്റിൽ ഇരിക്കൂ എന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ വലിയ ആളായി പോകുമായിരുന്നു. അങ്ങനെ പിണറായി വിജയൻ ആരെയും ആളാക്കാറില്ല. സിനിമയിലെ ഒരു കോമാളിയാണ് ഭീമൻ രഘു. മസിൽ ഉണ്ടെന്നേയുള്ളൂ. എത്രയോ കാലമായി ഞങ്ങൾ കളിയാക്കി കൊല്ലുന്ന വെറും ഒരു മണ്ടൻ മാത്രമാണ് രഘുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. പുകഴ്ത്തേണ്ടവരെ രഞ്ജിത്ത് കൃത്യമായി പുകഴ്ത്തുന്നുണ്ട്. അതാണ് പിണറായി വിജയൻ്റെ പേര് എടുത്തെടുത്ത് പറയുന്നത്. തനിക്കൊപ്പം സംസാരിച്ചോ തർക്കിച്ചോ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നവരെ അദ്ദേഹം ആക്ഷേപിക്കും. പക്ഷേ ഡോക്ടർ ബിജു ആരാണെന്നും അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണെന്നും മനസ്സിലാക്കാൻ രഞ്ജിത്ത് എന്ന മാടമ്പിക്ക് കഴിയാതെ പോയി.
മലയാള സിനിമയിൽ എല്ലായ്പ്പോഴും കടന്നു വരുന്ന കാര്യമാണ് സവർണ മേധാവിത്വം. അത് പ്രകടമാവുന്നത് വിനായകൻ, ഡോക്ടർ ബിജു തുടങ്ങിയവർക്ക് നേരെയാണ്. അതിൻ്റെ കാരണം പണ്ട് വിനായകൻ പറഞ്ഞത് തന്നെയാണ്, ജാതിയും നിറവും. മലയാള സിനിമയിൽ ഇന്നും എന്നും അതൊരു വലിയ വിഷയം തന്നെയാണ്. മലയാള സിനിമയിലെ ആദ്യ നായികയും ദളിതായിരുന്നു. അതിൻ്റെ പേരിൽ അവരുടെ ജീവിതം തന്നെ തകർന്നതുമാണ്. അന്ന് തുടങ്ങിവച്ച സവർണ ആക്രമണങ്ങൾ രഞ്ജിത്ത് എന്ന മാടമ്പിയിലൂടെ ഇപ്പോഴും തുടരുകയാണ്. 3 അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയ ഡോക്ടർ ബിജുവും രജനീകാന്തും ഗൗതം വാസ്തവ മേനോനുമൊക്കെ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്ന നടൻ വിനായകനുമാണ് അതിന് ഇരയാകുന്നത് എന്ന് മാത്രം.